മുന്നിൽ കെട്ടിവിളിച്ച നായയുടെ ദൃശ്യങ്ങൾ കൺമുന്നിൽ നിന്നും മായാത്തവർ തന്നെയാകും നമ്മളിൽ പലരും. കാരണം അത്രയും നീചമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു അന്ന് നടന്നിരുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഇല്ലാതാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഓടുന്ന കാറിന് പിന്നിൽ നായയെ കെട്ടിവിളിച്ച സംഭവത്തിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. നെടുമ്പാശ്ശേരി പുത്തൻവേലിക്കര ചാലക്ക കോന്നം ഹൗസിൽ യൂസഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. IPC 428-429 വകുപ്പുകൾ പ്രകാരവും മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരവുമാണ് കേസെടുത്തത്. നായയുടെ കഴുത്തിൽ കുരുക്കിട്ട് ടാക്സി കാറിന്റെ പിന്നിൽ കെട്ടിയ ശേഷം വാഹനം ഓടിക്കുകയായിരുന്നു യൂസഫ്. കിലോമീറ്ററുകളോളം വലിച്ചിഴച്ച ആ നായയുടെ അസ്ഥി കാണുന്ന രീതിയിലുള്ള മുറിവുകളായിരുന്നു സംഭവിച്ചിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ആ നായ എവിടെയാണെന്നറിയാനും ആരുടെ കൂടെ ഉണ്ടെന്നറിയാനും എല്ലാം ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പലരും. എന്തായാലും ആ സംഭവത്തിലൂടെ നൊമ്പരമായി മാറിയ അമ്പാക്ക എന്ന നായ ഇപ്പോൾ 3 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ആദ്യ കുഞ്ഞിനെ പ്രസവിച്ചത്. രാത്രി 9 രണ്ടാമത്തെ കുഞ്ഞിനെയും ബുധനാഴ്ച പുലർച്ചെ 2 മൂന്നാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു. 3 കുഞ്ഞുങ്ങളും പൂർണ്ണ ആരോഗ്യവാന്മാരും വ്യത്യസ്ത നിറങ്ങളിലുള്ളവരുമാണ്. പറവൂർ മൃഗാശുപത്രിയിലെ ഡോക്ടർ ചന്ദ്രകാന്തായിരുന്നു അമ്പാക്കയുടെ പ്രസവ ചികിത്സ നടത്തിയത്. മൃഗസ്നേഹികളുടെ സംഘടനയായ ദയയുടെ പ്രവർത്തകരാണ് പറവൂർ കണ്ണൻകുളങ്ങരയിൽ PJ കൃഷ്ണൻ വീട്ടിലായിരുന്നു പ്രസവം. വിവാദ സംഭവത്തിന് ശേഷം കൃഷ്ണനാണ് അമ്പാക്കയെ പരിചരിച്ചിരുന്നത്. കഴിഞ്ഞ 3 കൊച്ചിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ സ്കാൻ ചെയ്തപ്പോഴാണ് അമ്പാക്ക പൂർണ്ണ ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. നായ യൂസഫ് കഴിഞ്ഞ December 11 കാറിന് പിന്നിൽ നായയെ കെട്ടിവലിച്ച ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് അമ്പാക്ക വാർത്തയിൽ നിറഞ്ഞത്. അതേസമയം കഴുത്തിൽ കുരുക്കിട്ട ശേഷം ഓടുന്ന കാറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയത് ഒരു ബൈക്ക് യാത്രക്കാരൻ തടഞ്ഞതിനെ തുടർന്ന് കാർ നിർത്തുകയും നായയെ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. തുടർന്ന് നായയ്ക്കായി തിരച്ചിൽ ആരംഭിക്കുകയും കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പറവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നായയുടെ കയ്യിലും കാലിലും നിരവധി മുറിവുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എടുത്തു പറയേണ്ടത് എന്തെന്നാൽ അന്നേ നായ ഗർഭിണിയായിരുന്നു എന്നാണ്. എന്തായാലും ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആവശ്യപ്പെട്ടും പേരുകൾ നിർദ്ദേശിച്ചും നിരവധി പേരാണ് ദയാപ്രവർത്തകരെ ബന്ധപ്പെടുന്നത്. ഇത്തരത്തിൽ മൃഗസ്നേഹികളുടെ കൂട്ടായ്മകൾ നാട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ജീവനുകൾ ഇന്നും നിലനിർത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഗുരുതരമായ പരിക്കേറ്റ ഒരു ഗർഭിണിയായ നായയും കുട്ടികളെയും ഇവർക്ക് ജീവനോടെ തന്നെ രക്ഷിക്കാൻ സാധിച്ചതും. എങ്കിലും ഇത്തരത്തിൽ മൃഗങ്ങളോട് ക്രൂരത കാട്ടുന്നവർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. അതും ഒരു യൂസഫ് അല്ല, ഒരുപാട് യൂസഫുമാർ. ഇതുപോലെ നടന്ന മറ്റൊരു കൊടും ക്രൂരതകളാണ് ഗർഭിണിയായ പൂച്ചയെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതും നായയുടെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീക്കൊളുത്തിയതും കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും നായയെ താഴേക്ക് വലിച്ചെറിഞ്ഞതും. എല്ലാം സമാനമായ സംഭവങ്ങൾ തന്നെ. പക്ഷേ ഇതെല്ലാം വലിയ വാർത്തയാകുമെങ്കിലും ഇവർക്കൊന്നും വലിയ രീതിയിലുള്ള ശിക്ഷകൾ ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഇത്തരം പ്രവണതകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.